വാപ്പാക്കും എന്ത് വാപ്പാക്കും എല്ലാവർക്കും കാരണം നമ്മള് ഭയങ്കര ഒറിജിനൽ പോലെ തന്നെ ഷൂട്ട് ചെയ്തത് ശരിക്കും അടിപൊളിയായിരുന്നു. അപ്പൊ നല്ല പേരും മുറിവും കടിയിടം ഇതൊക്കെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെ കാണാനായിട്ട് ഈ യുഎഇയുടെ പല ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്ന ഒരു നിരവധി കൂട്ടമാണ് ഇവിടെയുള്ളത്. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഖത്തറിലും ദോഹയിലും ഒക്കെ പോയിട്ട്, പക്ഷെ അതൊന്നുമല്ല, യുഎഇ നിങ്ങളെ ഞെട്ടിക്കുമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇഞ്ചോട് ഇഞ്ചോട് പോരാടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞേക്കുമ്പോൾ വള്ളംകളിയുടെ ഒരു ഫീലുണ്ട് അല്ലേ, അതാണ് ഞാൻ ഒരു ട്രോഫി നമ്മുടെ നാട്ടിൽ അടങ്ങുന്നത്. എനിവേസ്, ഐ കോൺലി ഹാപ്പി ഇൻവൈറ്റിംഗ് വൺ ആൻഡ് ഓൾ ജോ ജോ എന്ന സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ. ലെറ്റ്സ് വെൽക്കം ടു ദി സ്റ്റേജ് നസ്ലി, നിഖില, ജലകസ, എല്ലാവരും തമ്മിൽ ആ ഒരു റാപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഔട്ട് നല്ലൊരു ഔട്ട് കിട്ടാൻ സാധിച്ചത്. നസ്ലിന് മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ട് കേട്ടോ, അതായത് മലയാള സിനിമയിൽ ഓരോ ഫിലിം ആക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഒന്നെങ്കിൽ ചിലപ്പോൾ പാട്ടായിരിക്കും അവരുടെ ഫിലിമിലെ നല്ല നല്ല ഹിറ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പല പല രീതിയിലുള്ള കഥാപാത്രങ്ങളായിരിക്കും. പക്ഷെ ഞാൻ നസ്ലിന് കണ്ടൊരു കാര്യം എന്താണെന്നറിയോ, നസ്ലിന് ക്യാരക്ടറിന് കിട്ടുന്ന പേര് രവീന്ദ്രൻ ചതോപദ്യ, പിന്നെ ഒളിമ്പിക്സിൽ ഇപ്പൊ വന്നിരിക്കുന്ന മനോജ് സുന്ദരൻ അല്ലെ, എന്താണ് ഇങ്ങനെ ക്യാരക്ടേഴ്സ് തേടി അല്ലെങ്കിൽ പേര് തേടി തരു വരാൻ കാരണം? സ്വഭാവമാണോ അതോ അങ്ങനെയാണോ നമ്മള് അല്ല ഇത് ഞാൻ ചോദിച്ചു മേടിച്ച ഓപ്ഷൻസ് അല്ല, എനിക്ക് ആദ്യം തന്നത് ക്യാരക്ടറാണ്. അപ്പോ സ്വിച്ച് ചെയ്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ്, ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരാളെ വിളിക്കാം, നമ്മുടെ അപ്പുറത്ത്. ഈ ഇപ്പം ഇത്രയും നാല് അഞ്ചു പേര് ആൺകുട്ടികളുടെ ഇവിടെ നിൽക്കുമ്പോ കബിനി എന്ന് പറയുന്ന ഒരു ഗാനത്തില് ഒരു ക്യാരക്ടറിലേക്ക് മലയാളത്തിലേക്ക് വന്നു, അങ്ങനെ ആക്ച്വലി എല്ലാ മലയാളികളുടെയും ഹൃദയം കവർന്നെടുത്തു അല്ലേ. അതെ, അപ്പൊ എന്താണ് പറയാനുള്ളത് നിഖില, നമ്മുടെ ഈ യുഎയിലെ ജനങ്ങളെടുത്ത് ഈ ഒരു സക്സസ് സ്റ്റോറിയെ പറ്റി? കാരണം കുറെ സിനിമകൾ എല്ലാം കിട്ടിയിരിക്കുന്ന എല്ലാം നല്ല അടിപൊളി സിനിമകളാണ്. ഭാഗ്യം കൊണ്ടാവാം, ദൈവകൃപ കൊണ്ടായിരിക്കാം അല്ലെ, അല്ലെ? എന്തോ രഹസ്യം പറയുന്നുണ്ട് കേട്ടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആക്ച്വലി സിനിമാറ്റിക് ലാംഗ്വേജിലാണ് ഇവരുടെ ലക്ഷ്യം പറയുന്നുണ്ട്. നസ്ലിനെ കൊണ്ട് നമുക്ക് ജയിപ്പിക്കാം. അപ്പൊ നിഖില പറഞ്ഞോളൂ ഈ സിനിമയെ പറ്റി, ഈ വിജയത്തിന്റെ പിന്നില് എങ്ങനെയാ നിങ്ങളുടെ പ്രയത്നം, അതേപോലെ തന്നെ ഇതിന്റെ ആ സിറ്റിലുള്ള ലൊക്കേഷൻ. ഇപ്പൊ നസ്ലിനോട് ചോദിച്ച സെയിം കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആവേശമില്ല,
ദുബായിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു എയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആവേശം കളിച്ച് ഞങ്ങൾ ആരും വിടുന്നോ വിടത്തില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മൾ ചാർജ് ആക്കും അല്ലേ. ഇത്രയധികം മലയാളികളെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അന്ന് കേരളത്തിൽ മലയാളികളില്ലേ? കേരളത്തിൽ ഞങ്ങൾ വന്നിട്ട് 4 ദിവസമായിരുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പോ എന്താ പറയാ, ജോ ആൻഡ് ജോ സിനിമയുടെ സക്സസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മള് ഈ കാണുന്ന എല്ലാവരുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളൊരു ചെറിയ സിനിമയായിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പൊ അത് ഇപ്പോ ഒരു ഇറങ്ങിയത് കേരളത്തിൽ റിലീസായിട്ട് ഒരു മാസമായി, ഓൾമോസ്റ്റ് ഒരു മാസത്തിനടുത്തായി. അപ്പോ 3 വീക്സായി. അപ്പൊ നമുക്ക് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തിയേറ്റേഴ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ജി സി സി റിലീസായത് ലാസ്റ്റ് 19th. അപ്പം അന്ന് വരേണ്ടതായിരുന്നു, നിനക്ക് അന്ന് വരാൻ പറ്റിയില്ല. അപ്പോ ഇപ്പൊ നമ്മൾ സക്സസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് കൂടുതൽ സന്തോഷമായിരുന്നു. കാരണം അപ്പം വരുമ്പോൾ നമ്മൾ പിന്നെയും സിനിമയെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവരും കണ്ടു. അപ്പൊ അതൊരു സന്തോഷമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ചെറിയൊരു സിനിമയായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ അത് വലിയൊരു വിജയമാവുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടനുണ്ട്, അടി കൂടാറുണ്ട്. എങ്ങനെയാണ് ഇതിനകത്ത് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് അടിയാണ്. ഒരു എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു, എനിക്കൊരു അനിയത്തിയാണുള്ളത്. ആ അനിയത്തി മാറി ചേച്ചിയായിരുന്നെങ്കിൽ വീട്ടിലോട്ട് ഒരു പെൺകുട്ടി വരുമ്പോ എന്താ ബുക്ക് മേടിച്ചില്ലേ, ഇവിടെ പോ തീർന്ന് എന്ന് പറഞ്ഞ് വിടുന്ന ക്യാരക്ടറാണ് നിഖിലയുടെ അല്ലേ. ഫൈറ്റ് അങ്ങനെ എൻജോയ് ചെയ്തൊന്നുമില്ല. കാരണം നമ്മള് ഭയങ്കര ഒറിജിനൽ പോലെ തന്നെ ഷൂട്ട് ചെയ്തത്, ശരിക്കും അടിപൊളിയായിരുന്നു. നല്ല പേരും മുറിവും കടിയിടം ഇതൊക്കെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതെ അതെ അതെ. അതിന് ഇത് ടേക്ക് ഓൺ ചെയ്യുമ്പോ ഡയറക്ടർ ഞാനും തമ്മിൽ ഒന്ന് റിഹേഴ്സൽ ചെയ്ത് അടിപൊളിയായിരുന്നു. അല്ല, അങ്ങനെ കാര്യമായ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഈ ക്യാരക്ടറിന്റെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു, പിന്നെ ആ ക്യാരക്ടർ ഇവരുടേതായ രീതിയിലേക്ക് ഇവർ മോൾഡ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പൊ അവര് തല്ലാൻ പറഞ്ഞപ്പോ ഒറിജിനൽ തല്ലും കൂടി എന്ന് മാത്രമേ ഉള്ളൂ. മെൽവിൻ്റെ അടുത്ത് പലരും പല കമന്റ്സിലും ഞാൻ കണ്ടൊരു കാര്യമാണ്, മെൽവിൻ്റെ മീശ അടിപൊളിയാണെന്നുള്ളൊരു കമന്റ് അല്ലേ. ആ മീശ അടിപൊളിയാണ്. അതുപോലെ തന്നെ മെൽവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ പിക് നോക്കുകയാണെങ്കിൽ ഒരു മാലയൊക്കെ ഇട്ടിട്ട് ഒരു ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു മെക്സിക്കൻ സ്റ്റൈലാന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ രഹസ്യം? ഓക്കെ, നാറ്റിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ആ ട്രേഡ് സീക്രട്ട് എന്താണെന്ന് നമുക്കറിയില്ല. പറഞ്ഞോ. അല്ല, പലരും പറഞ്ഞിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെയും ആ ഒരു കട്ടി മീശയുടെയും എന്തെങ്കിലും ഡയറക്ടർ സാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, പല സമയത്ത് പല രീതിയിൽ നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പല സ്റ്റൈലില്. അതാണ് ഇതിന്റെ കാരണം, അത്രയുള്ള കാരണം. ഡയറക്ടർ സാർ എന്താ പറയണേ? ഇല്ല, ഇവൻ ആക്ച്വലി കുറച്ച് താടി മീശ അധികമായിട്ടാണ് വന്നിരുന്നത്. നമ്മുടെ ക്യാരക്ടറിന് വേണ്ടി ഒന്ന് ഗ്രൂം ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഇവനെ ആഴ്ചയിലാഴ്ചയില് സ്റ്റൈല് മാറ്റുന്ന സ്റ്റൈലിംഗിൽ കൂടുതൽ ഞാൻ വിട്ടില്ല, ഇവര് വിടില്ല. ചെറിയ ചെറിയ മൊമെന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ കത്തെറിഞ്ഞു എന്നിട്ട് ഉറങ്ങിയിട്ട് പോലും ഇല്ല. എല്ലാവരും ഭയങ്കര ടയേർഡാ. ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പദം വരും. സോ പ്ലീസ് പ്ലീസ് ഒട്ടും വയ്യാത്തോണ്ടാ. നിങ്ങൾ കളിക്ക്, ഡാൻസ് കളിക്ക്. കമോൺ. എന്താ നമുക്കൊരു ചെറിയ
ഡയറക്ടർ സാറും ആക്ഷൻ ക്യാമറ കട്ട്. ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച്. അവർക്ക് നമസ്കാരം, മെഹബൂബ് വടക്കാഞ്ചേരിയാണ്. വി സിനിമാസിന്റെ മിഡിൽ ഈസ്റ്റിലെ റെപ്രസെന്റേറ്റീവ് ആണ്. ഇതാ നെയ്മർ. ഓപ്പറേഷൻ ജാവ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വി സിനിമാസ് പുതിയൊരു ചിത്രത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. വി സിനിമാസിന്റെ നെടുംതൂണായ ഉദയൻ സാറ് ഒരു അർജന്റ് മീറ്റിംഗിലാണ്, അതുകൊണ്ടാണ് ഇതിന്റെ മിഡിൽ ഈസ്റ്റിലെ റെപ്രസെന്റേറ്റീവ് ആയ എന്നെ പറഞ്ഞയച്ചത്. അപ്പോ എന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കുക എന്ന് തുടങ്ങിയ നമ്മുടെ നെസ്ലിൻ വളർന്ന് വളർന്ന് നല്ല മനോഹരമായ ജോ ആൻഡ് ജോ ഹിറ്റ് സിനിമയിൽ എത്തി നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ സിനിമയും ഒരു മെഗാ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കയ്യിൽ കൊടുക്കുന്നു. അപ്പോ എല്ലാവിധ ആശംസകളും. ഇനിയും നല്ല നല്ല മനോഹരമായ സിനിമകളുണ്ടാവട്ടെ. ഇതുപോലെ വിജയാഘോഷങ്ങൾക്കായി നിങ്ങൾക്ക് ഗൾഫിലുടനീളം സഞ്ചരിക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്വാഗതം സാർ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പരിപാടി ഇവിടെ കണ്ടിട്ടില്ല.
രാവിലെ വന്നപ്പോ മുതൽ നിർത്താതെ ഓരോരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വരവേൽപ്പ് ഗംഭീരം എന്ന് വേണം പറയാൻ. അപ്പോ ആദ്യം നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്, അതുപോലെ നന്ദി പറയേണ്ടത് സ്റ്റാർ ഹോളിഡേ സിനിമാസിനോടും കൂടിയാണ്. കാരണം അവർ ഇനീഷ്യേറ്റീവ് എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയതും പിന്നെ ഈ നിങ്ങളെല്ലാം കാണാൻ പറ്റിയതും. പിന്നെ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും പോയി സിനിമ കാണുക. ഈ സൈഡിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു സിനിമയെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി.